പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ആക്കത്തിനെ കുറിച്ചിട്ടാണ് ആക്കം അഥവാ മൊമൻ്റം ആക്കം അല്ലെങ്കിൽ മൊമൻറ്റം എന്ന് പറയുന്നത് ചലിക്കുന്ന വസ്തുക്കളുടെ പ്രത്യേകതയാണ് കേട്ടോ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മൂവിങ് ബോഡി ഇനി എന്താണ് ഈ പ്രോപ്പർട്ടി എന്ന് അറിയണ്ടേ അപ്പോൾ അതിനായിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ എടുക്കാം നമുക്ക് ഇതൊരു ബോൾ ഈ ബോളിന് എം പറഞ്ഞുള്ള മാസുണ്ട് ഈ ബോളിൽ നമ്മൾ തട്ടുമ്പോൾ എന്തുണ്ടാവും ഈ ബോൾ ഇങ്ങനെ മൂവ് ചെയ്യും അല്ലേ മൂവ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിൽക്കാം അല്ലെങ്കിൽ തുടർന്ന് പോകാം ഓക്കെ പക്ഷേ ഈ ഭാഗത്ത് ഈ ബോളിനേക്കാളും ചെറിയൊരു മാസുള്ള വേറൊരു ബോളുണ്ടെന്ന് കരുതുക അപ്പോൾ എന്താ സംഭവിക്കുക ഇവിടുന്ന് വന്നിട്ടുള്ള ഈ ബോള് ഈ ചെറിയ ബോളിൽ തന്നെ തട്ടിയിട്ട് എന്ത് സംഭവിക്കും ഈ ചെറിയ ബോൾ ഒരു ഡയറക്ഷനിൽ സഞ്ചരിക്കും അല്ലേ അതേപോലെ ഈ ഒരു ബോള് അതിൻ്റേതായ ഒരു ഡയറക്ഷനിൽ സഞ്ചരിക്കാം അപ്പം നിങ്ങളോട് ശ്രദ്ധിച്ചേ നമ്മളിവിടെ മൂവ് ചെയ്തിട്ടുള്ള ബോൾ അതിൻ്റെ മൂവ്മെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ മോഷനാണ് നമ്മുടെ രണ്ടാമത്തെ ബോളിലേക്ക് കൊടുത്തത് ഓക്കെ സോ ഇറ്റ് ഇമ്പാർട്ട്സ് ഇറ്റ്സ് മോഷൻ ടു ദി അനദർ ബോഡി ആസ് എ റിസൾട്ട് എന്ത് കണ്ടു ഈ ബോൾ നീങ്ങുന്നതായിട്ട് കണ്ടു അല്ലേ സോ ദാറ്റ് സ്റ്റാൻഡ് ഫോർ ദി മൊമൻറ്റം സോ മൊമൻറ്റം ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മൂവിങ് ബോഡി ബൈ വർച്ചു ആഫ് ഇച്ച് ഇറ്റ് ഇമ്പാർട്ട്സ് ഇറ്റ്സ് ഇമ്പാർട്ട്സ് ഓർ ടെൻസ് ടു ഇംപാർട്ട് മോഷൻ ടു ദി അനദർ ബോഡി ചലിക്കുന്ന വസ്തുക്കൾക്ക് അവരുടെ ചലനം മറ്റു വസ്തുക്കളിലേക്ക് അതേപടി കൊടുക്കാനോ അല്ല കൊടുക്കാനുള്ള പ്രവണതയോ കാണിക്കും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മൊമൻ്റം എന്ന് പറയുന്നത് നിങ്ങൾ ക്യാരം ബോർഡ് കാണാൻ കളിക്കുന്ന കുട്ടികളല്ലേ ക്യാരം ബോർഡിൽ എന്താണ് സ്ട്രൈക്കർ മറ്റ് കോയിൻസിൽ വന്നിടിക്കും അല്ലേ കോയിൻസ് നമ്മൾ എങ്ങനെ അറഞ്ച് അറേഞ്ച് ചെയ്തുവാലും സ്ട്രൈക്കർ വന്നിടിക്കുമ്പം അതൊക്കെ ചിനി ചെതിറിപ്പോകും അതെന്താണ് മൊമൻറ്റോ ആണ് നമ്മുടെ സ്ട്രൈക്കറിൽ ഉണ്ടായിട്ടുള്ള മോഷൻ അത് മറ്റ് കോയിൻസിലേക്ക് കൊടുക്കുമ്പോൾ അതും മൂവ് ചെയ്യുന്നു ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടില് ഓടി നടക്കുന്നൊരു ബോൾ അല്ലേ ആ ബോൾ മറ്റൊരാളെ കാലത്ത്ട്ടി അതെന്തു ചെയ്യും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് പോവും അല്ലേ ആ പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഒരു പക്ഷേ അത് വീണ്ടും എവിടെയെന്തെങ്കിലും ഓബ്ജെക്റ്റില് തട്ടിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എന്തിനും വീണ്ടും നീങ്ങും അപ്പോ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവ് തന്നെയാണ് ഈ മൊമെന്റം അല്ലെങ്കിൽ ആക്കം എന്ന് പറയുന്നത് അപ്പോൾ ഈ ആക്കം എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു മോഷൻ്റെ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യാൻ ക്വാണ്ടിറ്റി ഓഫ് ദി മോഷൻ വി ക്യാൻ സീ ദാറ്റ് മൊമൻറ്റം ഈസ് ആക്ച്വലി മെഷേഴ്സ് ദി ക്വാണ്ടിറ്റി ഓഫ് മോഷൻ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ അതെന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് നോക്കാം അപ്പം മൊമൻറ്റം ഉണ്ടാവണമെങ്കിൽ അവിടെ വസ്തു ഉണ്ടായിരിക്കണം അത് ചലിക്കണം അതായത് വസ്തുവിന് ഒരു മാസ് ഉണ്ടാകും അല്ലതിന് പർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ടാകും ഉറപ്പല്ലേ എങ്കിലാണ് അത് ചലിക്കുക അല്ലേ അപ്പോൾ ഒരേ മാസമുള്ള രണ്ട് ഓബ്ജക്റ്റുകൾ രണ്ടും ഒരേ വെലോസിറ്റിയിൽ സഞ്ചരിക്കുക എന്ന് പറയാം കൺസിഡർ ടു ബോഡീസ് ഓഫ് ഈക്വൽ മാസസ് അമൂം വിത്ത് ഈക്വൽ സ്പീഡ് ഈക്വൽ സ്പീഡായിട്ട് മൂവ് ചെയ്യുന്ന ഈ വസ്തുക്കളെ തടഞ്ഞ് നിർക്കാൻ നിർത്താൻ ഒരു പക്ഷെ നമുക്ക് സാധിക്കും അല്ലേ ഇനി ഇതിലൊരു മാസുള്ള ബോഡി വളരെ സ്പീഡിൽ ഈ മറ്റു മാസിനേക്കാളും സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് എന്ന് കരുതാം അപ്പോൾ എന്താ സംഭവിക്കും സ്പീഡിൽ ഹയർ സ്പീഡിൽ വരുന്നൊരു ഓബ്ജക്റ്റിനെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കില്ല സാധിച്ചാലും അത് ഭയങ്കര ഡേയ്ഞ്ചറസ് ആയിപ്പോകും അല്ലേ സോ അത് ഹയർ സ്പീഡിൽ വരുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് തടഞ്ഞു നിർത്തണമെങ്കിൽ നമുക്ക് എന്തു വി റിക്വയർ മോർ ഫോഴ്സ് റൈറ്റ് ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ആക്സിഡൻസിലൊക്കെ കാണുന്നത് നിങ്ങൾക്ക് അപകടം നിങ്ങൾ റോട്ടിൽ അപകടം ഉണ്ടാവും എന്നൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ യെസ് റോട്ടിൽ അപകടം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടം കാണിക്കുന്നത് ഏത് തരം വെഹിക്കിൾസല്ലായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ലോറി ജീപ്പ് അങ്ങനെ പറയാനല്ല നമുക്ക് ഇവിടെ മൊമൻറ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ മാസ് റിലേറ്റഡായിട്ട് പറയണം ഏറ്റവും കൂടുതൽ അപകടം കാണിക്കുന്നത് യെസ് മാസ് കൂടിയ വസ്തുക്കളാണ് അല്ലേ മാസ് കൂടിയിട്ടുള്ള ഓബ്ജെക്ടുകളിലാണ് ഏറ്റവും കൂടുതൽ അപകടം അപകടത്തിൻ്റെ എഫക്റ്റ് കാണിക്കുന്നത് ഇപ്പം നിങ്ങളൊരു കാറും ബസ്സും തമ്മിൽ കൊളയിടിയാന്ന് വിചാരിക്കുക ഒരു കാറും ബസ്സും തമ്മിൽ കൊളയിടിയാന്ന് വിചാരിക്കുമോ ഇതിൽ കാറിനാണോ കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ കാറിനാണോ കൂടുതൽ നാശനഷ്ടം സംഭവിക്കുന്നത് അത് ബസ്സിനാണ് അതിന് പിക്ചേഴ്സൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ അറിയാം ബസ്സിന് അത്ര കേടുപാടൊന്നും സംഭവിക്കില്ല പക്ഷേ കേടുപാട് ഏറ്റവും കൂടുതൽ സംഭവിക്കുക എന്തിനാണ് കാറിനാണ് ഇവിടെ നടന്നത് എന്താണ് ആക്കം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ അല്ലെങ്കിൽ മൊമെൻറ്റം തന്നെയാണ് അപ്പോൾ ആക്കം എന്ന് പറയുന്നത് വസ്തുക്കളുടെ സവിശേഷതയാണ് എന്താണ് സവിശേഷത കാണിക്കുന്നത് എറ്റ ഐതർ ഇംപാർട്സ് ഓ ടെൻഡിറ്റീവ് ഇംപാർട്സ് ഇംപാർട്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഐദർ ഇംപാർട്സ് ഓ ടെൻഡിറ്റീവ് ഇംപാർട്സ് മോഷ്യൻ ടു അനത്തർ പോഴി അപ്പോൾ ആക്കത്തിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാന്ന് നോക്കാം അല്ലെങ്കിൽ ആക്കത്തിൻ്റെ അല്ലെങ്കിൽ മമ്മത്തിൻ്റെ ഫോമിൽ എങ്ങനെ എഴുതാൻ നോക്കുക മൊമൻറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പി പറഞ്ഞിട്ടുള്ള ലെറ്റർ കൊണ്ടാണ് കേട്ടോ മൊമൻറ്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് അപ്പോൾ പി ആണ് കേട്ടോ അപ്പോൾ മൊമൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് മൊമൻറ്റം അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അതും കൂടി ഉയർത്തി വയ്ക്കുക അപ്പോൾ മൊമൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻഡ് വെലോസിറ്റി ഓഫ് എൻ ഓബ്ജെക്ട് ആണ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റീസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് അപ്പം എല്ലാവർക്കും ആക്കത്തിനെ കുറിച്ച് മനസ്സിലായല്ലോ ആക്കം എന്ന് പറയുന്നത് മൂവിംഗ് ബോഡീസിന്റെ പ്രോപ്പർട്ടിയാണ് ഇനിയും ധാരാളം എക്സാമ്പിൾസുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അല്ലെ ആക്കത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ മാസ് കൂടുമ്പോഴാണോ ആക്കം കൂടുന്നത് അല്ലെങ്കിൽ വെലോസിറ്റി കൂടുമ്പോഴാണോ ആക്കം കൂടുന്നത് അല്ലെങ്കിൽ മാസും വെലോസിറ്റിയും കൂടാ കൂടിയാൽ ആക്കം ആക്കം കൂടുമോ എന്നുള്ള ആക്ടിവിറ്റീസുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചില ആക്ടിവിറ്റീസുകൾ നിങ്ങളത് വായിക്കാം നിങ്ങൾക്ക് പറ്റാവുന്ന ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്തു നോക്കുക ഓക്കെ Thank you so much.